ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണ്. നമ്മുടെ മുടി കൊഴിച്ചിലും താരനും കൺട്രോൾ ചെയ്യുവാനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയി ഉള്ളോടുകൂടി നീളത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതുമായ ഒരു കുഞ്ഞു ഹോം റെമഡിയാണ്. പലരും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, എന്തൊക്കെ ട്രൈ ചെയ്തിട്ട് മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇനിയൊന്നും തലയിൽ അപ്ലൈ ചെയ്യാത്തത് ഇല്ല എന്നല്ല. അങ്ങനെയുള്ളവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ കൂടിയാണിത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു വീഡിയോ കൂടിയാണ്. ഒട്ടും ടൈം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ, വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ നിന്ന് ഓളം തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മിസ്സാവാതെ കാണാൻ പറ്റുന്നതാണ്. ഈ ഹോം റെമഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് അഥവാ ചെറു ചണവിത്ത്, ഇതിൻ്റെ പേര് കേട്ടിട്ട് നിങ്ങൾ വലിയ എന്തോ ആനക്കാരി എന്നും വിചാരിക്കേണ്ട, ഈ ഒരു കുഞ്ഞു വിത്താണ്. ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇതിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനും ഹെയറിനും സ്കിന്നിനും ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. അപ്പം ഈ വിത്താണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, മുതിരയാണോ എന്ന്. മുതിരയല്ല, ചെറു ചണവിത്ത് എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുക. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ അങ്ങാടി മരുന്ന് കടകളിൽ നിന്നും എല്ലാം നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അതുകൂടാതെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നെല്ലാം നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, ഇതിനത്രയൊന്നും രൂപ വരികയില്ല. ചെറിയ രൂപ കൊടുത്തിട്ട് തന്നെ നമുക്ക് കുറഞ്ഞ അളവിൽ 50 ഗ്രാം എല്ലാം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള ഫ്ലാക്സ് സീഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ ഉള്ളിലോട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലാക്സ് സീഡാണ് റോസ്റ്റ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫേസിലും ഹെയറിലെല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലാക്സ് സീഡ് റോസ്റ്റ് ചെയ്തത് ആവശ്യമില്ല. അതുകൊണ്ട് റോസ്റ്റ് ചെയ്യാത്ത ഫ്ലാക്സ് സീഡാണ് വാങ്ങിക്കേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണെന്ന് ഈ പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഈ പാക്ക് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇത് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഞാനിതൊരു ക്ലീനായ പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും മതിയാകും. എൻ്റെ ഹെയറിലോട്ടും സ്കാൽപ്പിലോട്ടും അപ്ലൈ ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ എല്ലാം ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിങ്ങനെ തന്നെ അടച്ച് വെക്കണം. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടാണ് ഞാൻ തിളപ്പിച്ചെടുക്കുക. ഇത് നല്ലതുപോലെ സോക്ക് ചെയ്തതിന് ശേഷം, പിറ്റേ ദിവസം രാവിലെ എടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെയൊന്ന് തിളപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഈ തിളപ്പിക്കുന്ന വീഡിയോ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മിക്സായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറേ ആയി ചെയ്ത് വെച്ചിട്ട് ഇത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് ഇപ്പോൾ കിട്ടി നോക്കുമ്പോൾ കുറേ ഭാഗങ്ങളൊന്നും ഇതിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്ത് 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവന്നപ്പോഴേക്കും ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തിളപ്പിച്ച ഉടനെ തന്നെ നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ജെല്ല് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഒരു തിക്കായി പോവും, അരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് എന്നോട് തിക്കായി പോയിട്ടുണ്ട്, അതുകൊണ്ട് അരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത്രയും ജെല്ലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ജെല്ല് മതി നമ്മുടെ സ്കാൽപ്പിലോട്ടും ഹെയറിലോട്ടെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ടൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അതിൻ്റെ വീഡിയോ കൂടി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതുകൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സിമ്പിളാണ് നമ്മുടെ പാക്ക് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജെല്ല് മാത്രം തലയിൽ അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ തലമുടിയുടെ ജടയെല്ലാം നീക്കിയിട്ട് നിങ്ങൾ കുളിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ ഇത് തലയോട്ടിയിലും മുടിയിലുമെല്ലാം നല്ലൊരു മസാജ് കൂടി കൊടുക്കുക. മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെയറിലോട്ട് കൂടി അപ്ലൈ ചെയ്യാൻ പറയുന്നത്. നല്ല മസാജ് കൊടുത്ത് 1/2 മണിക്കൂർ വരെ നമുക്ക് തലയിൽ ഇതിങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ ഷാംപു കണ്ടീഷണറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ായിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാൽ മാത്രമേ ഇത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആവുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ, താങ്ക് യു.